എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതായത് മാനസികമായിട്ട് കുറച്ച് വിഷമമുണ്ടായിരുന്നു. മാനസിക വിഷമത്തിന് കാരണം എൻ്റെ മാമൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. മാമൻ മരണപ്പെട്ടു. അത് 40 ദിവസം മാമൻ്റെ 40-ാമത്തെ ദിവസത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഇന്നലെ എൻ്റെ അമ്മമ്മ മരണപ്പെട്ടു. അമ്മമ്മ 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണമാണ് അമ്മമ്മ മരണപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അമ്മ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ശിശു പരിചരണം അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസിനെ നമുക്ക് എങ്ങനെ പരിചരിക്കാം, കുട്ടികൾക്ക് പാൽ കൊടുക്കേണ്ട വിധവും പാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിധമൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അധികവും ന്യൂസുകളിൽ കേൾക്കുന്നതാണ്, കാണുന്നതാണ് ചെറിയ കുഞ്ഞു മക്കളെ, ന്യൂബോൺ ബേബീസ് പാൽ തൊണ്ടയിൽ കുടുങ്ങിയിട്ടും അല്ലെങ്കിൽ ലങ്സിൽ പോയിട്ടൊക്കെ മരണപ്പെട്ടു എന്നുള്ള. അപ്പം നമ്മളിപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ടീച്ചർ അവരെ മോൻ മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വീണ്ടൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ 70 ചില്ലറ വയസ്സിൽ ഒരു ഗർഭധാരണം നടക്കുകയും പ്രസവിക്കുകയൊക്കെ ചെയ്തിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്നെയാണ്. പിന്നെ വളരെയേറെ സങ്കടകരമായൊരു അവസ്ഥ പിന്നെ നമ്മൾ ന്യൂസ് കേട്ടത്, ആ കുഞ്ഞ് പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഗർഭിണികളായിട്ടുള്ള പ്രസവിക്കാൻ അടുത്ത് നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, അതായത് നമ്മുടെ അമ്മയും അമ്മൂമ്മയൊന്നും ഇല്ലാതെ ഇപ്പം ഭർത്താവിൻ്റെ കൂടെ ജോലി സ്ഥലത്ത് തനിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ടാവും പ്രസവം കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പേടിയുണ്ടാവും, നമ്മളെങ്ങനെ കുഞ്ഞിനെ കെയർ ചെയ്യും, എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് പാൽ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഭയമുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് കുഞ്ഞിനെ എങ്ങനെ പാൽ കൊടുക്കാം, ഫീഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് എൻ്റെ മാളൂൻ്റെ ഡോറയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷന് തരാൻ വേണ്ടിയിട്ട്, കുഞ്ഞു മക്കളൊന്നിലൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മാളൊക്കെ വളരെ വലുതായി. അപ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടത് നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് ഇരുന്നിട്ട് വേണം കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കുത്തനെയൊന്നും ഇരിക്കാൻ പാടില്ല. അങ്ങനെ കുത്തനെ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രസവശേഷം നമ്മുടെ ശരീരത്തിന് കുറച്ച് മാറ്റങ്ങൾ, സന്ധികൾക്കും പേശികൾക്കും എല്ലാത്തിനും കുറച്ച് അയവ് സംഭവിച്ചിട്ടുണ്ടാവും. അത് ഈ ഡെലിവറിക്ക് സഹായകമാവുന്ന രീതിയിലാണ് അങ്ങനെ അയവ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റായി വരുന്നത് വരെയും നമ്മളിങ്ങനെ കംഫർട്ടില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ബാക്ക് റെസ്റ്റ് ഉള്ളൊരു ചെയറിലോ അല്ലെങ്കിൽ കട്ടിലിൽ ഇരിക്കുന്നതാണെങ്കിൽ കാല് നീട്ടി ഇരുന്നിട്ട് ബാക്കിൽ റെസ്റ്റ് ഉണ്ടാവുമല്ലോ കട്ടിലിൻ്റെ, അവിടെ ഒരു പില്ലോ വെച്ചിട്ട് കംഫർട്ടായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നമ്മുടെ ബോഡി കംഫർട്ടായിരിക്കും, പിന്നെ നമ്മുടെ മനസ്സും, ആ സമയം നമ്മുടെ മനസ്സും നല്ല റിലാക്സ് ആയിട്ടിരിക്കണം. അങ്ങനെ റിലാക്സായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുമ്പോഴും മാത്രമേ കുഞ്ഞിന് കൂടുതലായിട്ടുള്ള പാല് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. അതായത് അതൊരു എന്താണ് ഹോർമോൺ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു പ്രക്രിയ, മാനസികമായിട്ടുള്ളൊരിത് കൂടിയാണ് കുഞ്ഞിന് പാല് ചുരത്തുക എന്നത്. അതായത് നമ്മുടെ പ്രൊലാക്റ്റിൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ മനസ്സ് റിലാക്സ് ആകുമ്പോഴും മാത്രമേ അത് ശരിക്കും സംഭവിക്കുകയും, പ്രൊലാക്റ്റിൻ ഹോർമോണിന് ഉത്തേജനം നടക്കുകയും ആ പ്രൊലാക്റ്റിൻ ഹോർമോണ് പാൽഗ്രന്ഥിയിൽ കൂടെ പാല് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താലും മാത്രമേ കുഞ്ഞിന് ഇഷ്ടം പോലെ വയറുനിറയെ പാല് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഒരു ഘടകം കൂടിയാണ് നമ്മുടെ അമ്മമാരുടെ ഇരിക്കുന്നതിനുള്ള പൊസിഷനും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ. അപ്പോൾ ഇനി കുഞ്ഞിനെ നമ്മുടെ ചാരി ഇരുന്നു, ഇനി കുഞ്ഞിനെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. കുഞ്ഞിനെ കുഞ്ഞു ന്യൂബോൺ ബേബീസൊക്കെ ആണെങ്കിൽ കഴുത്തുറക്കാത്ത കുഞ്ഞായിരിക്കാം അല്ലേ, എപ്പോഴും ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിനെ എപ്പോഴും പിടിക്കേണ്ടത്. നമ്മൾ പിടിക്കുന്നതാണെങ്കിൽ എപ്പോഴും ഒരു സപ്പോർട്ട് വേണം, കണ്ടില്ലേ, ഒരു സപ്പോർട്ട് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പുറകിലും, കഴുത്തിൻ്റെ അല്ല തലയുടെ പുറകിലും ഈ ഭാഗത്തുമായിട്ട് നമ്മുടെ കൈയുടെ സപ്പോർട്ട് വേണം. ഇനി പാല് കൊടുക്കേണ്ടത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കുറച്ച് താക്കം, കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു നമ്മുടെ കൈത്തണ്ടയുടെ ഉള്ളിൽ കുട്ടിയുടെ ഈ ചന്തി ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ കൈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. കാണുന്നുണ്ടോ,
ഇതുപോലെ ഇങ്ങനെ ഒരു സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കുട്ടിക്ക് വളരെ കംഫർട്ടായിരിക്കും. കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൻ്റെ ചൂട് ലഭിക്കും, അമ്മയുടെ ശരീരത്തിൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് കുട്ടിക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെ അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അതൊന്നുകൂടെ കൂടുക ചെയ്യുക. ഒരു കംഫർട്ട്, കുട്ടിക്കൊരു സംരക്ഷണം ഫീൽ ചെയ്യുകയാണ് ചെയ്യുക അമ്മ ഇങ്ങനെ പിടിക്കുന്നതിലൂടെ. അപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം കൂടിയുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിന് അമ്മയുടെ മുഖം പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഇത് തരുന്നയാൾ, പാല് തരുന്നയാൾ, എനിക്ക് വേണ്ടി തരുന്നയാൾ എൻ്റെ സ്വന്തമാണ്, അങ്ങനെ അമ്മയായിട്ടുള്ളൊരു വൈകാരികമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു പൊസിഷനിൽ നമുക്ക് കുഞ്ഞിൻ്റെ മുഖം നോക്കിക്കൊണ്ടും പാല് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുഞ്ഞിനിടക്ക് നോക്കാം, ഇടക്ക് കുഞ്ഞിനോട് പുഞ്ചിരിക്കാം ഒക്കെ ചെയ്യാം. ഒരു ഇടക്കൊരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് കുഞ്ഞിന് പാല് കൊടുത്താൽ നമുക്കും അതൊരു റിലാക്സാണ്, കുഞ്ഞിനും അത് ഏറെ സന്തോഷകരമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കുക, ഈ സപ്പോർട്ടോടു കൂടി തന്നെ. ബ്രസ്റ്റ് ഫീഡിംഗ് അല്ല നമ്മൾ ബോട്ടിൽ ഫീഡിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ബോട്ടിൽ ഫീഡ് ചെയ്താൽ, ഇതേപോലെ ബോട്ടിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് കുഞ്ഞിനറിയാം അമ്മയാണ് എനിക്ക് തരുന്നത്, ഇത് എൻ്റെ അന്നദാതാവാണ് എന്നുള്ള അവസ്ഥ കുഞ്ഞിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിലൂടെ തന്നെ ഒരു വൈകാരികമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനും വേണ്ടി പറ്റുന്നതാണ്. ഇനി പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഗ്യാസ് പുറത്ത് കളയണം. ഗ്യാസ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ കുഞ്ഞിൻ്റെ വയറിലേക്ക് ഗ്യാസ് കയറുന്നുണ്ട്. പാല് കുടിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വായു ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്, പിന്നെ കുഞ്ഞ് കരയുമ്പോൾ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അതുകൂടാതെ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് അത് വയറിലെത്തിയിട്ട് ദഹന പ്രക്രിയ നടക്കുമ്പോഴും കുറച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാസ് കുഞ്ഞിൻ്റെ വയറിൽ കെട്ടിക്കിടന്നാൽ അതിങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ കുഞ്ഞിന് വയറുവേദന എടുക്കും. പണ്ടുള്ള ആൾക്കാർ ശൂലവേദന എന്നൊക്കെ പറയുന്ന നിൽക്കുന്നില്ലേ, അതുതന്നെയാണ്. ഈ ഗ്യാസിനെ കൊണ്ട് കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗ്യാസ് പോയില്ലെങ്കിൽ വേദനയെടുത്തിട്ട്. അപ്പോൾ കുഞ്ഞ് കിടന്ന് കരയും, ആ കരച്ചിൽ നിർത്താനും പിന്നെ വായിലൂടെ തകട്ടി വരുന്നത് ഒഴിവാക്കാനും, അത് ഗ്യാസ് വായിലൂടെ പുറത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി പുറത്തേക്ക് വരും. അങ്ങനെ പാല് പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥ ചിലപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ കോരിയെടുക്കും ചില ആൾക്കാർ. അപ്പോൾ ലങ്സിലേക്ക് കടന്നിട്ട് അതും കുഞ്ഞിൻ്റെ ജീവനാപത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനമായൊരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ് പുറത്ത് കളയേണ്ടത് കുഞ്ഞിനെ പാല് കൊടുത്തതിന് ശേഷം വളരെ അത്യാവശ്യമാണ്. കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ബർപ്പിങ്, ഇതിന് ബർപ്പിങ് എന്നാണ് പറയുക. പിടിക്കേണ്ടത് കുഞ്ഞിനെ കംഫർട്ടായിട്ട് പിടിക്കുക, അതായത് കുഞ്ഞിൻ്റെ തല ഭാഗത്ത്, തല സപ്പോർട്ട് ചെയ്യണം. കഴുത്തുറക്കാത്ത കുഞ്ഞാണ്, ഈ ഭാഗവും സപ്പോർട്ട് ചെയ്യണം, കഴുത്തിൻ്റെ ഭാഗവും തലയും സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പം കുഞ്ഞി ആയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ പറഞ്ഞുതരാൻ വേണ്ടി പറ്റാത്തത്. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ടേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കുഞ്ഞിനെ ഇങ്ങനെ, അതായത് നമ്മുടെ ഈ ഭാഗത്ത് കുഞ്ഞിൻ്റെ ഈ വയറിൻ്റെ മോൾ ഭാഗം പ്രസ്സാവണം. അങ്ങനെ പ്രസ്സാവുമ്പോഴും മാത്രമാണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോഴും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ മൂക്ക് നമ്മുടെ ഷോൾഡറിലേക്ക് തട്ടിയിട്ട് ശ്വാസ തടസ്സം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. അതിന് കുഞ്ഞിൻ്റെ കഴുത്ത് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട്, അതായത് ഇങ്ങനെ ചെരിച്ചിട്ട് കിടത്താം. ഓക്കെ, ഇങ്ങനെ കിടത്താം. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളം കൈ ഇങ്ങനെ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇവിടെ തട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. 1, 2, 3 ഇങ്ങനെ കുറേശ്ശെ, അല്ലാണ്ട് സ്പീഡിൽ പടപടപടോന്ന് അടിക്കല്ല, കുറേശ്ശെ സോഫ്റ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഇവിടെ പ്രസ്സാവും. കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗത്ത് നമ്മുടെ ഇവിടെ പ്രസ്സാവുമ്പോൾ, ഇങ്ങനെ അമരുമ്പോൾ ഗ്യാസ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരും. അപ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾക്ക് ശരിക്കും ശബ്ദം, ആരോഗ്യം എന്നല്ല, കുറച്ച് സൈസൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ, കുറച്ച് വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും, ഏന്ന് കേൾക്കാൻ പറ്റും പോകുന്നതൊരു ശബ്ദം. അല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ശബ്ദം കേൾക്കാൻ അധികം സാധിക്കില്ല, പക്ഷെ എന്നാലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം കുഞ്ഞിനെ കിടക്കയിലോട്ട് കിടത്താം. പിന്നെ ഒരു അബദ്ധം ചില ആൾ കാണിക്കുന്നുണ്ട്, കുഞ്ഞ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ്, അല്ലെങ്കിൽ ഈ പാല് കുടിച്ചിട്ട് തന്നെ ഗ്യാസ് വരുമ്പോഴേക്ക് പുറത്തേക്ക് ഇങ്ങനെ വരികയല്ല, അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞിനിങ്ങനെ പിടിച്ച് പൊക്കുന്ന കാണാം, പൊക്കിയിട്ട് ഇങ്ങനെ 2-3 തട്ട് കൊടുക്കാം. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നത് വളരെ ഭയങ്കര അപകടമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ വായിൽ ഈ ചർദിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, അത് നേരെ ഉള്ളോട്ടേക്ക് കടന്നിട്ട് ലങ്സിലേക്ക് കയറിയിട്ട് ശ്വാസതടസ്സം ഉണ്ടാവുകയോ ചെയ്യാം.
അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ ചെരിച്ച് കിടത്തുക. ചെരിച്ച് കിടത്തിട്ട് തലയണി എന്ന് വെക്കുക, അത് ചെരിച്ച് കിടത്തിയിട്ട് മാക്സിമം കുഞ്ഞിൻ്റെ തല കുറച്ച് ഇങ്ങനെ താഴ്ന്ന രീതിയിൽ ചെരിച്ച് കിടത്തി കഴിഞ്ഞാൽ വായിലുള്ള ഛർദിയുടെ അവശിഷ്ടങ്ങൾ ഇതിലൂടെ അങ്ങ് ഒഴുകിപ്പോയിക്കോളും. അപ്പോൾ വായ വൃത്തിയാക്കാം. പിന്നെ മൂക്കിലുട്ടിയും വരുന്നുണ്ടാവും. മൂക്കിലുട്ട വന്നു കഴിഞ്ഞാലും ഈ പൊക്കി എടുത്ത് കഴിയുമ്പോഴേക്ക് നേരെ ലങ്സിലേക്കാണ് പോവുക. അപ്പോൾ അത് അമ്മമാർ, പണ്ടുള്ള അമ്മമാർ ചെയ്യുന്ന കാണാം, ഇങ്ങനെ വായിൽ വലിച്ചെടുത്തിട്ട് തുപ്പിക്കളയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ. കാരണം കുഞ്ഞിന് മൂക്ക് ചീറ്റാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ മൂക്കൊന്ന് ജസ്റ്റ് വളരെ എന്നൊന്ന് പറയാം, അത്രയും സ്പീഡ്, എന്താ പറയുക, അതിന് ശക്തിയോടുകൂടിയിട്ട് അങ്ങനെ മൂക്ക് കടിച്ചെടുക്കുന്ന പോലെയല്ല, വളരെ സോഫ്റ്റായിട്ട് മൂക്കിൽ ക്ലീൻ ആക്കാം നമുക്ക് വലിച്ചെടുത്തിട്ട്. എന്നിട്ട് തുപ്പിക്കളയാം. എന്നിട്ട് ഒരു ചെറിയ കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കാം. മൂക്കിൻ്റെ ഉള്ളിലെ മറ്റു വസ്തുക്കളൊന്നും കുത്തിക്കയറ്റാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസ് കളയാനും വൊമിറ്റ് ചെയ്താലുമുള്ള നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ അപകടം വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അമ്മമാർ ഭയങ്കരം ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ട് രാത്രിയൊക്കെ കിടന്നിട്ട് പാൽ കൊടുക്കും. കുഞ്ഞ് കരയുന്നുണ്ടാവും. അപ്പോൾ അവർ വരിക്കും കിടന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ എടുത്ത് കിടത്തണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചില ആൾ പാൽ ഇങ്ങനെ മടിയിലിരുന്ന് കൊടുത്തിട്ട് കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി കിടത്തുമ്പോഴേ കുഞ്ഞ് ഞെട്ടി എണീക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കിടന്നിട്ട് പാൽ കൊടുക്കുന്നത്. അവനങ്ങ് ഉറങ്ങിപ്പോയാൽ നമുക്ക് ഉറങ്ങാലോ നിരച്ചിട്ട്, അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴുള്ള അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മമാരും ക്ഷീണിച്ചിട്ട് ഉറങ്ങിപ്പോകും, കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടാവും. കുഞ്ഞ് പാല് കുടിക്കും, ഉറങ്ങിപ്പോവും, ഉറക്കത്തിനെ ചിലപ്പോൾ വീണ്ടും വലിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് ലങ്സിലേക്ക് ചിലപ്പോൾ കയറാൻ വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ലങ്സിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടായെന്ന്. കാരണം ഇതിന് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വിളിക്കാനോ പറ്റാത്ത കുഞ്ഞല്ലേ. അപ്പോൾ അമ്മമാർ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് കുഞ്ഞ് അനക്കില്ലാതെ കിടക്കുന്ന കാണുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടം ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ നമുക്ക് ഇരുന്ന് കൊണ്ട് കൊടുത്തിട്ട്, അതായത് കിടക്കാതെ കിടന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാവുക, നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞിനെ കിടന്നുകൊണ്ട് പാലൂട്ടാൻ വേണ്ടി പാടില്ല. നമ്മൾ എത്ര തന്നെ ക്ഷീണം പിടിച്ചു കഴിഞ്ഞാലും ഇരുന്നിട്ട് മാത്രം കുഞ്ഞിനെ പാൽ കിട്ടുക. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം തൂക്കിപ്പോവും, തൂക്കുമ്പം കുട്ടി അങ്ങ് താഴെ വീണ് പോവും. അപ്പോൾ മാക്സിമം രാത്രിയൊക്കെ ആണെങ്കിൽ ഒന്ന് തറയിലോ അതല്ലെങ്കിൽ കട്ടിലിന്മേൽ കുറച്ച് സൈഡ് ഭാഗത്തേക്ക് അല്ലാണ്ട് കുറച്ച് നടുഭാഗത്തോട്ട് ഇരുന്നിട്ട് കംഫർട്ടായിട്ട് ചാരി ഇരിട്ട് പാൽ കൊടുക്കുക. അല്ലെങ്കിൽ കുഞ്ഞ് നമ്മൾ ഉറക്കം തൂങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ നിലത്തേക്ക് വീഴാൻ വേണ്ടി സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഷമ ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. അതിൻ്റെ സന്ദർഭം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ അമ്മമ്മയും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഡെലിവറി ആകുമ്പോഴേക്ക് ആരും ഉണ്ടായില്ല. അമ്മ എൻ്റെ മോന് 3 മാസം ഉള്ളപ്പോഴാണ് മരണപ്പെട്ടത്. പിന്നെ അതുകൊണ്ട് വേറെ ആരും ഉണ്ടായിട്ടില്ല. ഹസ്ബൻഡിനും അനിയത്തിയും ഞാനും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവൾക്ക് എൻ്റെ മോനെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ അവൻ്റെ അവൾക്കൊരു മോളുണ്ട് ദിയ. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. മോന് സുഖമില്ലാണ്ട് ആ സമയം കുഞ്ഞിന് എൻ്റെ മോൾക്ക് മാളുവിന് 28 ദിവസം ഉള്ളപ്പോൾ മോന് പെട്ടെന്ന് അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന പൊസിഷൻ കണ്ടപ്പോൾ സുഷമ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഓരോ സ്റ്റെപ്പുകളും ഡോക്ടർ തന്നെയാണ്, ഞാൻ സംശയം ചോദിക്കും, ഡോക്ടർ പറഞ്ഞു തരും എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം മോന് സുഖമില്ലാത്തത് കൊണ്ട് എനിക്ക് മോൾക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ വന്നാൽ പോലും എനിക്ക് ഭയങ്കര ബേജാറാണ്. അപ്പോൾ ആ ഡോക്ടറെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പഠിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചതെന്ന് തന്നെ പറയാം. അതിന് ഡോക്ടർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാമെന്ന് ഞാൻ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനാണ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ വീഡിയോയും എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു വരുമാനം കണ്ടെത്താമെന്നുള്ളൊരു ലക്ഷ്യമാണ്.
അപ്പം അത് കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.